മെയ് 23 നടന്ന കേസിനാസ്പദമായ സംഭവം യുവതിയുടെ വാക്കുകളിൽ. മെയ് 23 തീയതി യുണൈറ്റഡ് ഇന്ത്യയുടെ സിറ്റി ബ്രാഞ്ച് നമ്പർ 1 നിന്ന് ലിഫ്റ്റ് ഇറങ്ങുമ്പോൾ, ഫോർത്ത് ഫ്ലോറിലാണ് ഓഫീസ്, അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ ഇയാൾ എന്നോട് ലിഫ്റ്റിൽ വെച്ചിട്ട് കടന്നു പിടിക്കുകയാണ് ഉണ്ടായിരുന്നത്. ജോസ് മാത്യു എന്ന് പറയുന്ന ആള് കയറി ജസ്റ്റ് ലിഫ്റ്റ് ക്ലോസ് ആയ ഉടനെ ഇയാൾ എന്നെ വട്ടം കയറി പിടിക്കുകയായിരുന്നു. യുവതി സെൻട്രൽ പോലീസ് സ്റ്റേഷന് നൽകിയ പരാതിയിൽ എറണാകുളം സ്വദേശി ജോസ് മാത്യു എന്നയാളെ പ്രതിയാക്കി പോലീസ് കേസെടുത്തു. ഇയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കവേ ജൂൺ 20 ഹൈക്കോടതി മുമ്പാകെ ഹാജരാകാൻ യുവതിക്ക് ഹൈക്കോടതി രജിസ്ട്രാർ നോട്ടീസ് അയച്ചു. കോടതിയിലെത്തിയ പരാതിക്കാരിയോട് ജസ്റ്റിസ് ഭവദാസിന്റെ ചേംബറിന് മുമ്പിൽ വച്ച് ഗവൺമെന്റ് പ്ലീഡർ അടക്കം 6 അഭിഭാഷകർ ചേർന്ന് കേസ് പിൻവലിക്കാൻ സമ്മർദ്ദം ചെലുത്തിയതായാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. ഗവൺമെന്റ് പ്ലീഡർ ഉൾപ്പെടെ 6 പേരും കൂടി എന്നെ അങ്ങ് ചുറ്റും വളഞ്ഞു, ജഡ്ജി കാണാത്ത രീതിയിൽ വളഞ്ഞു കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അയാൾ ഇപ്പം മാപ്പ് എഴുതി ഒപ്പിട്ട് തരാൻ തയ്യാറാണ്, നിങ്ങൾ പരാതി പിൻവലിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് എൻ്റെ സകല നിയന്ത്രണവും വിട്ടുപോയിട്ട് ഞാൻ പൊട്ടിക്കരഞ്ഞിട്ട് ഒരുപാട് നേരത്തേക്ക് ഞാൻ അവിടെ നിന്ന് ഉറക്കുന്നല്ലോ ഒളിച്ചു. ഈ ഇൻസിഡൻറ്റ് കഴിഞ്ഞ് ഞാൻ എൻ്റെ അഡ്വക്കേറ്റിനോട് ചോദിച്ചതിപ്പോൾ ജഡ്ജിയുടെ ഡിസിഷനാണ് ഇങ്ങനൊരു ഹിയറിംഗ് എന്ന് പറഞ്ഞത്. ജഡ്ജി എന്നെ നേരിട്ട് കണ്ടു, പക്ഷേ ജഡ്ജി എന്നെ അകത്തേക്ക് വിളിപ്പിച്ചില്ല. ഞാൻ വിചാരിച്ചത് ജഡ്ജി എന്നെ വിളിച്ച് ചോദിക്കുന്ന, പക്ഷേ പകരം ജഡ്ജി പബ്ലിക് പ്രോസിക്യൂട്ടറെ വിട്ട് ചോദിപ്പിച്ചു. കസ്റ്റഡി ആവശ്യമില്ലെന്ന് ഗവൺമെന്റ് പ്ലീഡർ അറിയിച്ചതിനെ തുടർന്ന് പ്രതിക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചു. ജസ്റ്റിസ് മോഹനനാണ് വിധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൽ പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്നത് കസ്റ്റോഡിയൽ ഇൻ്റഗ്രേഷൻ പ്രതിയുടെ ആവശ്യമില്ലാത്തതുകൊണ്ട് ബെയിൽ അനുവദിക്കണമെന്നും സീരിയസ് ഒഫൻസ് ആണെന്നുമാണ് പറഞ്ഞിട്ടുള്ളത്. കോടതിയിൽ നേരിട്ട സമ്മർദ്ദത്തെക്കുറിച്ച് യുവതി അഡ്വക്കേറ്റ് ജനറലിനും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനും വനിതാ കമ്മീഷനും പരാതി നൽകി. ജസ്റ്റിന തോമസ്, കൊച്ചി, ഇന്ത്യാവിഷൻ.